എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞിരംകൊല്ലി എന്ന് പറയുന്ന സുന്ദരമായൊരു ഗ്രാമത്തിലാണ് കേട്ടോ. അതിലും സുന്ദരമായൊരു വെള്ളച്ചാട്ടം കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. കാഞ്ഞിരംകൊല്ലി എന്ന ഗ്രാമത്തിലെ അളകാപുരി വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ എൻട്രി ഫീ ഉണ്ട്. കുട്ടികൾക്കായിട്ട് 20 രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത്. വലിയ ആളുകൾക്ക് 50 രൂപയും പിന്നെ പുറമേ, അതായത് വിദേശികൾക്കൊക്കെ ഇവർ ചാർജ് വരുന്നത് 250 രൂപയാണ്. പിന്നെ ക്യാമറയ്ക്ക് അഡീഷണലായിട്ട് ഫീയൊക്കെ ഉണ്ട്, 100 രൂപയായിട്ട്. ഇവിടെ നിന്ന് ഉള്ളിലെത്തിയ സമയത്ത് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല നീറ്റാണ് കേട്ടോ. അതായത് നല്ല വൃത്തിയുണ്ട്, ഒരു പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മളവിടെ എൻട്രൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിക്കാൻ ചെറിയൊരു എന്താണ്ട് കുറച്ച് ഭക്ഷണമൊക്കെ എടുത്തിട്ട് കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പ്ലാസ്റ്റിക് ഉള്ളിൽ കളയാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാടുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. അപ്പോൾ പുറമേ അതൊന്നും കളയാതെ ഞാൻ റിട്ടേണിന് എടുക്കുക ചെയ്തത്. നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആദ്യം വിചാരിച്ചത് എന്തിനാണ് ഇവർ 50 രൂപയൊക്കെ ചാർജ് ചെയ്യുന്നത്, ഒരു വെള്ളച്ചാട്ടം കാണാൻ ഇവിടെ 50 രൂപയൊക്കെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷേങ്കിൽ ഇവർ ഈ കൈവേരിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതായത് ആളുകൾ മഴക്കാലാണെങ്കിലും സ്ലിപ്പായിട്ടൊന്നും സൈഡിലേക്ക് പോകരുത്, അങ്ങനെയുള്ള ഇതുകൊണ്ട് കൈവേലിയൊക്കെ കൃത്യമായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ചാർജസ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പൈസ കൊടുത്താക്കുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയണ്ടത്, അതൊക്കെ റിട്ടേൺ കിട്ടേണ്ടിട്ടായിരിക്കും 50 രൂപ ഒരാളിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ മഴക്കാലത്ത് സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ അട്ടയൊക്കെയാണ് കേട്ടോ. ഈ അട്ടയൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ അട്ടകളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട്, നമുക്ക് ബുദ്ധിമുട്ട് എന്നല്ല, ചെറിയപ്പോൾ സ്ത്രീകളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അവർക്കൊരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ സൈഡിലൊക്കെ വലിയ പാറ കാണുന്നുണ്ടോ. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പണ്ട് കാലത്ത് ഉരുൾപൊട്ടൽ സമയത്ത് വന്നായിരിക്കും തന്നെയാണ് തോന്നുന്നത്. അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇതൊക്കെ വന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ചാൻസും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളീ പോകുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാറകൾ താഴെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ മണ്ണിടിച്ചിൽ കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ പണ്ട് കാലങ്ങളിലൊക്കെ കുറച്ച് വർഷങ്ങൾ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയൊക്കെ മണ്ണിടിച്ചിലൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നിന്ന് ദൂരെ നോക്കിയാൽ നമുക്ക് ഈ കൊടക് മല നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കൂർഗ് എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഇവിടെ നിന്ന് ദൂരെ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കോടയായിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ നല്ല കോട ഉണ്ടാവുമെന്നാണ് ഇവർ പറഞ്ഞത്. ഇവരോട് ഇപ്പം നമ്മൾ എൻട്രൻസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗാർഡിനോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല താഴ്ചയാണ്. ഇവിടെ നിന്ന് സ്ലിപ്പായിട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ ഫ്രാക്ചർ ആകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടെ. അതായത് നിങ്ങൾ ഇപ്പോൾ സൗത്ത് സൈഡിൽ നിന്ന് വരുന്നവരാണെങ്കിൽ, പിന്നെ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ വന്നിട്ട്, അതായത് കണ്ണൂർ സ്റ്റേഷനിൽ വന്നിട്ട് 50 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതെല്ലാം നിങ്ങൾ കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്നതെങ്കിൽ തളിപ്പറമ്പിൽ നിന്നൊക്കെയാണ് ഈ സ്ഥലത്തേക്ക് അടുത്തായിട്ടാണ്. അതായത് തളിപ്പറമ്പിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു 40 കിലോമീറ്ററോളം ദൂരം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇരിട്ടിയിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. അതായത് വയനാട് ഭാഗത്തു നിന്നൊക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് അടുത്ത് തന്നെയാണ്. നെടുമ്പോയിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് വന്നിട്ട് ഇരിട്ടിയിൽ കയറാതെ നമുക്ക് ഈ കാഞ്ഞിരംകൊല്ലി എന്ന് പറയുന്ന റോഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ അടുത്ത് തന്നെയായിട്ടാണ് ഈ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നടക്കുന്ന സമയത്ത് ഈ 500 മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് 500 മീറ്റർ എന്താ 1.5 കിലോമീറ്ററിലേ ഉള്ളൂ. അപ്പോൾ അതത്ര ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ നടന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിയിന്. കാരണം ഈ എന്താ കുറച്ചൊരു സ്ലിപ്പറിയൊക്കെ ഉണ്ടായിരുന്നു. മഴ നമ്മൾ എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മൾ ഈ ഇറങ്ങുന്ന സമയത്ത് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തോ ഒരു ഭാഗ്യമായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഇതാ പാറകളിങ്ങനെ കിടക്കുന്നുണ്ടായിരം ഒരു ഇത് തോന്നി. കാരണം ഇനി വല്ല മഴയത്തെ സമയത്തായിട്ട് ഇതേപോലെ പാറയായിട്ട് ഉരുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ സംഭവം അങ്ങ് കാലിയായി പോകുന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കി, ഇവിടെയൊന്നും കൈവേരിയില്ല. കുറച്ച് സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് സ്ഥലത്ത് ഒരു എന്താണ് ക്രിട്ടിക്കൽ സോണ് പോലെ ഒരു സ്ഥലമായത് കൊണ്ടായിരിക്കും അവിടെയൊക്കെ കൈവേരി വെച്ചത്. ഇവിടെ കുറച്ച് കൈവേരിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നടക്കുന്നവർ ഇപ്പുറത്തെ സൈഡ് ചേർന്ന് നടക്കുക, അങ്ങേ സൈഡ് നടക്കാതെ. കാരണം ചിലപ്പോൾ മണ്ണ് അഥവാ എന്തെങ്കിലും ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ലിപ്പറി ആയിട്ടുണ്ടെങ്കിൽ നേരെ താഴേക്ക് പോകും, ആൾ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ആളുകളൊക്കെ നടന്നു വരുന്നുണ്ട് കേട്ടോ. സ്ത്രീകളൊക്കെ ഉണ്ട്, സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ വരുന്നവർ കുറച്ച് നേരത്തെ വരുമോ, രാവിലെ തന്നെ വരുമോ? കാരണം ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല.
വൈകുന്നേരം 4 മണിയോട് കൂടിയിട്ട് ഇത് ക്ലോസ് ആകും കേട്ടോ. പിന്നെ ഞാൻ ലൈറ്റ് കാര്യം ഇല്ലയെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഫുള്ള് മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമായിരിക്കും. അപ്പോൾ കുറച്ചൊരു ഇരുട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടിനാണ്. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുന്ന സമയത്ത് കുറച്ച് എന്തായാലും ചെറിയൊരു ഇരുടാവും. അപ്പോൾ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് രാവിലെ തന്നെ വരിക. രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസിന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, അത് ഉറപ്പാണ്. ഞാൻ ഗ്യാരണ്ടി ആയിരുന്നാണ് കേട്ടോ. പൈസ ഒരിക്കലും നഷ്ടമാവില്ല. ഇവിടെ വന്ന് എത്തിച്ചേരുന്നിട്ടുള്ള ആ പൈസ ഉണ്ടല്ലോ, അതൊരിക്കലും നഷ്ടമാവില്ല. അപ്പോൾ ഇതാ ഇപ്പോൾ സമയം നോക്കിക്കോ, എത്രയുള്ളൂ, ഉച്ച സമയമാണ്. നമ്മൾ കൃത്യം 1 മണി സമയമാണ് നമ്മൾ എത്തിയത്. അപ്പോൾ നമ്മൾ ഭക്ഷണം പോലും കഴിച്ചില്ല. ഭക്ഷണം പോലും എന്ന് വെച്ചാൽ നമ്മൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ കൂർഗുന്ന് അവിടുന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷമാണ് നമ്മളിവിടെ എത്തുന്നത് കേട്ടോ. ഇതാ നമ്മളിത് ഇവിടെ ദൂരെ നിന്ന് കാണുന്നുണ്ട്, വാട്ടർഫാൾ അവിടുന്ന് കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ടൊക്കെ എന്താ വെച്ചാൽ നല്ല ഗംഭീരമായിട്ടുള്ള സൗണ്ടാണ്. ഫൈനലി നമ്മൾ എത്തിയിട്ടുള്ളത് ഇതാ കേട്ടോ, അളകാപുരി കാഞ്ഞിരം കൊല്ലി അളകാപുരി വെള്ളച്ചാട്ടമാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം നല്ല ശക്തി കേട്ടോ. ഇവിടുന്ന് ആളുകൾ ഒരുപാടുണ്ട്, ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഇവിടെ ആളുകൾ കുളിക്കുന്നുണ്ട് കേട്ടോ. താഴെ ഭാഗത്തായിട്ട് ആളുകൾ കുളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു നോക്കാം. ക്യാമറയുടെ ലെൻസിൻ്റെ മുകളിലൊക്കെ ഫുള്ള് വെള്ളം തിരിച്ചുകൊണ്ടേ കുറച്ചൊരു ക്ലാരിറ്റി ചെറിയ കുറവുണ്ടാവും. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ആ വ്യൂ ഉണ്ടല്ലോ, ഒരു ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമില്ല. ഇതിലും എന്ന് വെച്ചാൽ 10 ഇരട്ടിയല്ല, 100 ഇരട്ടി സൗന്ദര്യമാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിന്. ഇവിടെ പോയി കഴിഞ്ഞിട്ട് തന്നെ ആ ഒരു വേറെ തന്നെ ഒരു ഫീലാണ്. ഇപ്പോൾ ഇവിടെ താഴ്ച കണ്ടോ നിങ്ങൾ, ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ തന്നെ അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തായാലും കണ്ണൂരുകാരാണെങ്കിൽ ഇവിടെ എന്തായാലും ഈ സ്ഥലം എന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം കേട്ടോ. ഒരിക്കലും മിസ് ചെയ്യരുത്, ഇത് കാണേണ്ട സ്ഥലമാണ്. ഇപ്പം ഞാനൊക്കെ ഒരു കണ്ണൂരുകാരനായിട്ട് ഞാൻ എന്താ പറയണ്ട, വളരെ വളരെ കാലത്തിന് ശേഷമാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ശരിക്കൊരു മിസ്സിങ് തന്നെയാണ് ഇത്. നമ്മളെല്ലാവരും കാണണം ഈ സ്ഥലം, അടിപൊളി പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് നനഞ്ഞ് അവ സെറ്റായിട്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ തിരിച്ച് നടക്കുന്ന സമയത്തും നമ്മൾ എന്താ പറയണ്ടത്, കുറച്ച് കയറ്റമാണ്. അപ്പോൾ കുറച്ച് എന്താ പറയണ്ടത്, ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും തിരിച്ച് നടക്കുന്ന സമയത്ത്. അതായത് അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ വന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് കുറച്ച് ഇറക്കമൊക്കെ ആയിരുന്നു, അപ്പോൾ നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. തിരിച്ചിട്ട് പോകുന്ന സമയത്ത് കുറച്ച് കയറ്റമൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമേ പറയാം, ഇവിടുന്ന് ഇതിൻ്റെ മുകളിൽ വേറെ ശശിപ്പാറ എന്ന് പറയുന്നൊരു അടിപൊളി സംഭവം കൂടി ഉണ്ട് കേട്ടോ. പക്ഷേ അത് ശരിക്കും നമ്മൾ മിസ്സിങ് ആയി, നമ്മൾ ആകെ ടയർഡ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു പോവുക ചെയ്തു ഇവിടുന്ന്. പിന്നെ ഇവിടുത്തെ പാർക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 30 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ വന്ന സമയത്ത് ഇത്ര വണ്ടികൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ആയത് കാരണം എനിക്ക് തോന്നുന്നു രാവിലെയൊക്കെയാണ് ആളുകൾ വന്നത്. പിന്നെയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കിടിലം മഴയാണല്ലോ ഇപ്പോഴത്തെ സമയം. അപ്പോൾ മഴയായതുകൊണ്ട് അധികം ഫാമിലികളൊന്നും അധികം ഉണ്ടായില്ല, ബാച്ചിലേഴ്സ് ടീമേ ഞാൻ ഫുള്ളായിട്ടുണ്ടായത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.